नमस्कार കോഴിക്കോട് ജില്ലയിൽ വടകര താലൂക്കിലെ തീരദേശ മേഖലയായ ചോറോട് ഉരിയാടി ഭാഗത്തെ 17 18 വാർഡുകളിൽ കോവിഡ് വ്യാപനം രൂക്ഷമായിരിക്കുകയാണ്. 100 പേരെ പരിശോധിച്ചതിൽ 48 പേർക്ക് പോസിറ്റീവ്, 300 ആന്റിജൻ ടെസ്റ്റ് നടത്തിയതിൽ 18 പേർക്ക് പോസിറ്റീവ്. ഇതുവരെ ചോറോട് ഗ്രാമപഞ്ചായത്തിൽ 1400 ടെസ്റ്റുകൾ നടത്തിയതായി പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. രോഗം സ്ഥിരീകരിച്ചവരെ മണിയൂർ നവോദയ വിദ്യാലയത്തിലും 60 വയസ്സ് കഴിഞ്ഞവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. തീരദേശ മേഖലയിൽ താമസിക്കുന്നവരിൽ കൂടുതൽ പേരും മത്സ്യത്തൊഴിലാളികളാണ്. അടുത്തടുത്ത വീടുകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ വിഭാഗം നിർദ്ദേശം നൽകിയതാണ്. എന്നാൽ ചിലർ ഇത് ലംഘിച്ചതായി പരാതിയുണ്ട്. അധികൃതരുടെ നിർദ്ദേശം പാലിക്കാത്തതാണ് വ്യാപനം ഉണ്ടാവാൻ കാരണമെന്നും ആരോഗ്യ വിഭാഗം പറയുന്നു. കടലിൽ പോയി ഉപജീവനം നടത്തി ജീവിക്കുന്ന പാവപ്പെട്ടവർക്കും നിത്യവൃത്തി കഴിയാനുള്ള സൗകര്യങ്ങൾ ചെയ്തു വരികയാണ്. ആരോഗ്യ വിഭാഗത്തിന്റെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കണമെന്നും ജാഗ്രത കർശനമാക്കണമെന്നും ചോറോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജില അഭ്യർത്ഥിക്കുന്നു. ചോറോട് ഓവർബ്രിഡ്ജ് വഴിയുള്ള തീരദേശ റോഡുകൾ പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. കടൽത്തീരം വഴിയുള്ള സമ്പർക്കങ്ങൾ കണ്ടുപിടിക്കാൻ പോലീസ് റോന്തു ചുറ്റുന്നുണ്ട്. കുരിയാടി മേഖലയിലെ മുഴുവൻ ജനങ്ങളും ഒത്തൊരുമയോടെ ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശങ്ങൾ കഴിഞ്ഞ ദിവസം മുതൽ പാലിച്ചു വരികയാണ്. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ രാഷ്ട്രീയ ഭേദമന്യേ ഉയർന്ന സാംസ്കാരിക ബോധം വെച്ച് പുലർത്തുന്നവരാണ്. പ്രദേശത്തെ ചില സാമൂഹ്യ സാംസ്കാരിക അയൽപ്പക്ക വേദികളും ജനങ്ങളുടെ ഭീതി അകറ്റാൻ ബോധവൽക്കരണം നടത്തി വരികയാണ്. വടകര MLA CK നാണുവും MP കെ മുരളീധരനും ആരോഗ്യ പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകി വരുന്നു. ജനങ്ങൾ പൂർണ്ണമായും സഹകരിക്കണമെന്ന് ഇരു കൂട്ടരും ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ന്യൂസ് ഡെസ്ക്, വിഷൻ ഇന്ത്യ മൊബൈൽ TV, കൊച്ചി.